എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പി എസ് സിക്ക് കെമിസ്ട്രി വിഭാഗത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ചാണ് നോക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വലിച്ചു നീട്ടലുകളില്ലാതെ വേഗം ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് കെമിസ്ട്രിയുടെ ആമുഖമാണ്. ആമുഖം, ഇൻട്രൊഡക്ഷൻ ഓഫ് കെമിസ്ട്രി. അതിൽ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് വേഗത്തിൽ പരിശോധിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യം നോക്കുക. ആരാണ് കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഹൂ ഈസ് ദ ഫാദർ ഓഫ് കെമിസ്ട്രി എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ബോയിൽ. എങ്കിൽ ആധുനിക കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ലവോസിയ. ആരാണ്? ലവോസിയ. ലവോസിയെക്കുറിച്ച് പി എസ് സി ചോദിക്കുന്ന മറ്റ് ചോദ്യങ്ങൾ കൂടിയുണ്ട്, അതൊന്നും നമുക്ക് നോക്കാം. ഒന്ന്, അളവ് തൂക്ക സമ്പ്രദായം കൊണ്ടുവന്നത് ആര്? കെമിസ്ട്രിയിൽ അളവ് തൂക്ക സമ്പ്രദായം കൊണ്ടുവന്നത് ആര് തന്നെയാണ്? ലവോസിയ. ഹൈഡ്രജനും ഓക്സിജനും പേരുകൾ നൽകിയത് ആര്? ആരാണ്? ലവോസിയ. 1789 ഓർത്ത് വയ്ക്കുക, 1789 ആ വർഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം. ഫ്രഞ്ച് വിപ്ലവത്തിൽ വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ ആര്? ലവോസിയ. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കൂ. കെമിസ്ട്രിയുടെ ആദ്യകാല നാമം എന്ത്, അല്ലെങ്കിൽ കെമിസ്ട്രി പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? ആൽക്കെമി. പൗലോ കൊലയുടെ ആൽക്കെമിസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ആൽക്കെമി. ഈ കെമിസ്ട്രി പണ്ട് കാലത്ത് അല്ലെങ്കിൽ ആൽക്കെമി പ്രചാരത്തിൽ വരുത്തിയത് ആരായിരുന്നു? അറബികളായിരുന്നു. അറബികൾ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കെമിസ്ട്രിയുടെ ആമുഖമായി, ഇൻട്രൊഡക്ഷനായി പറയാനുള്ളത്. ഓക്കെ, ഞാനിവിടെ ഉത്തരങ്ങൾ പറയാം, നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിൽ വരണം. ഫസ്റ്റ് പോയിൻ്റ് അല്ലെങ്കിൽ ആൻസർ നോക്കുക. റോബർട്ട് ബോയിൽ ചോദ്യം വരുന്നുണ്ടല്ലോ അല്ലേ. സെക്കൻഡ്, ലവോസിയ. ഹൈഡ്രജൻ ഓക്സിജൻ. അളവ് തൂക്ക സമ്പ്രദായം 1789. ആൽക്കെമി, അറബികൾ. ക്ലിയർ? നമ്മൾ ആ ഭാഗം ഫുള്ളായിട്ട് ക്ലിയർ ചെയ്തു കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് പോകേണ്ട ടോപ്പിക്കാണ് ആറ്റം. ആറ്റം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. നോക്കാം, നമുക്ക് വേഗം ടോപ്പിക്കിലേക്ക് പോകാം. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടത് ആറ്റങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ചോദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണെന്ത്? ആറ്റം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. രാസപരം, രാസപരമായ ഏറ്റവും ചെറിയ കണിക. ആറ്റം കണ്ടുപിടിച്ചത് ആര്? ജോൺ ഡാൾട്ടൺ. ആരാണ്? ജോൺ ഡാൾട്ടൺ. ആറ്റം സിദ്ധാന്തം അല്ലെങ്കിൽ ആറ്റം തിയറി ആവിഷ്കരിച്ചതും ആര് തന്നെയാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ലോകത്ത് ആദ്യമായി ഒരു ആറ്റം മാതൃക ആവിഷ്കരിച്ചത് ആരാണ്? നീൽസ് ബോർ. ഇൻ എന്നതാണ് ആറ്റം എന്ന് പറഞ്ഞത് നീൽസ് ബോർ ആണ്. എങ്കിൽ ആറ്റത്തിൻ്റെ സൗരയൂത മാതൃക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആറ്റത്തിൻ്റെ സൗരയൂത മാതൃക ആവിഷ്കരിച്ചത് ആരാണ്? റൂദർ ഫോർഡ്. റൂദർ ഫോർഡ്. ഓക്കെ, ഒരു പോയിൻ്റ് കൂടി അഡീഷണൽ ആയിട്ട് പഠിച്ചു വയ്ക്കുക. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്റ്റ്‌വാൾഡ്. ഓസ്റ്റ്‌വാൾഡ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ. ഓക്കെ, ഞാൻ പെട്ടെന്ന് പോയിൻറ്സ് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ചോദ്യങ്ങൾ മനസ്സിൽ വരണം. ഒന്ന്, രാസപരം. സെക്കൻഡ് പോയിൻ്റ്, ജോൺ ഡാൾട്ടൺ. നീൽസ് ബോർ. റൂദർ ഫോർഡ്. ഓസ്റ്റ്‌വാൾഡ്. കിട്ടുന്നുണ്ടല്ലോ അല്ലേ. ആ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരണം. അടുത്ത് നമുക്ക് പഠിക്കേണ്ടതാണെന്ത്? സ്ട്രക്ചർ ഓഫ് അൻ ആറ്റം. ആറ്റത്തിൻ്റെ ഘടന എങ്ങനെയാണ്? ആറ്റത്തിൻ്റെ ഘടന ഉള്ളതെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ആറ്റത്തിന് ഏറ്റവും നടുക്കൊരു ഭാഗമുണ്ട് അല്ലേ. ഒരു ഫുട്ബോളിൻ്റെ ഗ്രൗണ്ട് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ആ കളി നടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് പന്ത്, ഫുട്ബോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഏറ്റവും നടുക്ക് കൊണ്ടുവയ്ക്കും അല്ലേ. ആ മൊത്തമുള്ള സ്റ്റേഡിയം പരിഗണിക്കുകയാണെങ്കിൽ ആ പന്ത് വളരെ ചെറുതാണ്. അതുപോലെ തന്നെയാണ് ആറ്റത്തിൻ്റെ കാര്യവും. ആറ്റത്തിൻ്റെ മൊത്തത്തിലുള്ള ആ വലുപ്പം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയസ് എന്താണ്? വളരെ ചെറുതാണ് അല്ലേ. അപ്പോൾ നോക്കൂ, ആറ്റത്തിൻ്റെ ഏറ്റവും നടുക്കുള്ള ഭാഗമാണെന്ത്? സെൻറ്റർ പോർഷൻ ഓഫ് അൻ ആറ്റം ഈസ് നോൺ ആസ് ന്യൂക്ലിയസ് അല്ലേ. ആറ്റത്തിൻ്റെ നടുക്കുള്ള ഭാഗം അറിയപ്പെടുന്ന പേരെന്താ? ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിനകത്ത് രണ്ട് കണങ്ങളാണുള്ളത്, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഈ രണ്ട് കണങ്ങളാണ് ന്യൂക്ലിയസിന് അകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കണങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ന്യൂക്ലിയോണുകൾ. ന്യൂക്ലിയോണുകൾ. ഓക്കെ, ഇനി ന്യൂക്ലിയസിന് പുറത്ത് മറ്റൊരു കണമുണ്ട്. ആ കണമാണേത് ഇലക്ട്രോൺ. ആ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവ വൃത്താകാര പാതയിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ വൃത്താകാര പാതയ്ക്ക് പറയുന്ന പേരാണെന്ത്? ഷെല്ല് അല്ലെങ്കിൽ
ഓർബിറ്റ് അല്ലെങ്കിൽ പ്രധാന ഊർജ്ജനില അതിൻ്റെ ഇംഗ്ലീഷ് ആണ് മെയിൻ എനർജി ലെവൽ അപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ആദ്യത്തെ ഷെല്ലാണെന്ത് കെ രണ്ടാമത്തെ ഷെല്ലാണെന്ത് എൽ മൂന്നാമത്തെ ഷെല്ലാണെന്ത് എം നാലാമത്തെ ഷെല്ലാണെന്ത് എൻ ഇനി ഓരോ ഷെല്ലിലും കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണവും വ്യത്യസ്തമാണ് നിങ്ങൾക്ക് ഷെല്ല് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ആദ്യത്തെ ഷെല്ല് ചെറുതാണ് അതിനേക്കാൾ വലുതാണ് അടുത്ത ഷെല്ല് അങ്ങനെ അങ്ങനെ വലുപ്പം കൂടി വരികയാണ് അല്ലേ അപ്പോൾ നോക്കുക കെ എന്ന ഷെല്ലിൽ കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് എല്ലിൽ കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എട്ടാണ് എമ്മിൽ കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പതിനെട്ടാണ് എന്നിൽ കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 32 രണ്ട് എട്ട് പതിനെട്ട് 32 ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത ഷെല്ലേത് കെ അല്ലേ ഇലക്ട്രോണുകൾക്ക് ഏറ്റവും ഊർജ്ജം കുറഞ്ഞ ഷെല്ലും ഏതന്നെയാണ് കെ ആണ് ഊർജ്ജം കൂടുന്തോറും അടുത്ത ഷെല്ലിലേക്ക് അവ എന്ത് ചെയ്യും ഷിഫ്റ്റ് ചെയ്ത് പോകും ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കുക സബ് ഷെല്ലുകൾ സബ് എന്ന വാക്കിനർത്ഥം നിങ്ങൾക്കറിയാം താഴെ എന്നാണ് അല്ലേ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോലെ തന്നെ അപ്പോൾ കെ എന്ന ഷെല്ലിൻ്റെ താഴത്തെ ഒരു ഷെല്ലുണ്ടാകുന്നത് എസ് സബ് ഷെല്ല് കെയിൽ കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം നമുക്കറിയാം രണ്ടാണ് അപ്പോൾ എസിൽ കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമോ അതും രണ്ടായിരിക്കും അല്ലേ അപ്പോൾ എസിൽ കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം സബ് ഷെല്ലിൽ കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം രണ്ട് അടുത്ത് നോക്കുന്നത് നിങ്ങൾ എല്ലാണ് എല്ലിൽ രണ്ട് സബ് ഷെല്ലുകളാണത് എസും പിയും എസിൽ കൊള്ളുന്ന ഇലക്ട്രോണ് നമുക്ക് ആൾറെഡി കിട്ടിക്കഴിഞ്ഞു രണ്ടാണ് അപ്പോൾ പിയിൽ കൊള്ളുന്ന എത്രയായിരിക്കും ആറ് അപ്പോൾ രണ്ടും മാറും കുട്ടിക്കഴിഞ്ഞാൽ മുകളിൽ നിൽക്കാറ് എല്ലിൽ കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോണാണ് എട്ട് അപ്പോൾ രണ്ടും മാറും എട്ട് എമ്മിൽ മൂന്ന് സബ് ഷെല്ലുകളാണ് ഉണ്ടാവുക എസ് പി ഡി എസിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും രണ്ട് പിയിൽ ആറ് ഡിയിൽ 10 അല്ലേ അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും 18 കിട്ടും ഇനി അടുത്ത് നോക്കുക എന്നിൽ കൊള്ളുന്ന സബ് ഷെല്ലുകൾ ഏതൊക്കെ നോക്കാം നമുക്ക് നാല് സബ് ഷെല്ലുകളുണ്ടാവുക എസ് പി ഡി എഫ് എസിൽ എത്ര ഇലക്ട്രോൺ കൊള്ളുക രണ്ട് പിയിൽ ആറ് ഡിയിൽ 10 എഫിൽ 14 ഓക്കെ ഇതാണെന്ത് സബ് ഷെല്ലുകൾ അപ്പോൾ സബ് ഷെല്ലുകൾ ഏതൊക്കെയാണ് എസ് പി ഡി എഫ് എസിൽ കൊള്ളുന്നത് രണ്ട് പിയിൽ ആറ് ഡിയിൽ 10 എഫിൽ 14 ഓക്കെ ഇനി ഇതിൻ്റെ ഫുൾ ഫോം കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക അതും കൂടി എന്താണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസിൻ്റെ ഫുൾ ഫോം എന്താണ് ഷാർപ്പ് എന്നാണ് അതുപോലെ തന്നെ പിയുടെ ഫുൾ ഫോം പ്രിൻസിപ്പൾ എന്നാണ് ഡിയുടെ ഫുൾ ഫോം എന്താണ് ഡിഫ്യൂസ് എഫിൻ്റെ ഫുൾ ഫോം എന്താണ് ഫണ്ടമെൻ്റൽ എന്നാണ് ഓക്കെ അപ്പോൾ ഇത്രയും പോയിൻറ്റുകളാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് മാക്സിമം പോയിൻറ്റ്സുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഈ ചെറിയ സമയം കൊണ്ട് അപ്പോൾ ഇത് കെമിസ്ട്രിയുടെ തുടക്ക ഭാഗമാണ് ഇനി ചെറിയ ചെറിയ വീഡിയോസായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കെമിസ്ട്രിയിൽ നിന്നും പി എസ് സിക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് മാക്സിമം കവർ ചെയ്യാം അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പി എസ് സിക്ക് കെമിസ്ട്രിയിൽ 100-ൽ 100 മാർക്ക് എന്ത് ചെയ്യാം നേടാം ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം